അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഷബ്സ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട് മിസ് ചെയ്യുമ്പോഴേ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ കുറേ എൻ്റെ ചെടികളെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. അപ്പം അതാണ് കൂടുതലും മിസ് ചെയ്യുന്നത്. അപ്പം ഞാനിന്ന് ഒരുവിധം സെറ്റാക്കി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഫുള്ളിങ്ങനെ പുല്ലൊക്കെ പിടിച്ചിട്ട് ഒരു പരിവായിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പീസ് എന്ന് പറയുന്നത് നല്ല നമ്മുടെ തനി നാടൻ കോഴി വെച്ചിട്ട് പച്ച കറി റെഡിയാക്കാൻ പോവാണ് കേട്ടോ. പച്ച കുരുമുളകും കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള കറിയും പിന്നെ നല്ല തേങ്ങാ ചോറുമാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഇതിന് വേണ്ടിയിട്ട് കുരുമുളകും പച്ചക്കുരുമുളകും പച്ചമുളകും കാന്താരിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ വയലൊക്കെ ഫുള്ളിങ്ങനെ പുല്ലൊക്കെ പിടിച്ചിട്ട് ഫുള്ള് നല്ല പച്ചപ്പാണ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ വയലിൽ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് നല്ല ഏരിയ ഉണ്ട് കേട്ടോ. മുറ്റമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ പച്ചക്കറിയൊന്നും നടാൻ പറ്റില്ല, ഫുള്ള് മരമാണ്. അപ്പം കുറച്ച് വെയിൽ, നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പച്ചക്കറി നടാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാന്താരി ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ചെറുതായിട്ട് വെയിൽ, ചെറിയ വെയിൽ വേണ്ടിയുള്ള പച്ചക്കറിയൊക്കെ അത്യാവശ്യം നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം ഇനി പുതുതായിട്ട് പച്ചക്കറിയൊക്കെ ഇന്ന് നടാനായിട്ട്. ഏതൊക്കെ പച്ചക്കറി എവിടെ നടാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് വേണം ഇനി പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി പാചകം തുടങ്ങാം. അതിനായിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു വലിയ സവാളയും 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 1 കിലോ ജീര റൈസിൽ ആണ് കേട്ടോ ഈ റൈസ് വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ അരിക്ക് 1 വലിയ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റി ഒരുപാട് മൂപ്പിക്കേണ്ട, അതിൻ്റെ വെള്ളം, തേങ്ങയുടെ വെള്ളം ഒന്ന് തോരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി തോർത്തിയെടുത്ത അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ ജീര റൈസ് ഉണ്ട്, ഇത് ജീരകശാല അരിയാണ്. ഇനി ഇതിൽ നമ്മൾ ഈ അരിയുടെ വെള്ളം തോർന്ന് വരുന്നവരെ ഒന്ന് ചെറിയൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോരുത്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ തേങ്ങയും പിന്നെ ചോറും വേറെ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നവരെ, വെള്ളം തോരുന്നവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അരി ഏകദേശം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം തിളപ്പിച്ചൊഴിക്കുകയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് നാടനായതുകൊണ്ട് കറിവേപ്പിലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മല്ലിയിലയൊന്നും ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തേങ്ങയും ചോറും കൂടി ഒരു ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പുറത്ത് മാത്രം, മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി ഒന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന്
ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ അടുപ്പിലായതുകൊണ്ട് അടുപ്പിൽ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. ഇപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുക്കാൽ വേവ് നല്ല ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊരു മുക്കാൽ വേവ് ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചൊരു 90% വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. ഇത് ഞാൻ കനലിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത്, കാരണം ഇനി തേങ്ങ കൂടിപ്പോയി കഴിഞ്ഞാൽ ചോറ് കുറച്ചുകൂടി വേവാനുള്ളത് വേഗത്തില്ല. അപ്പോൾ തീ മാറ്റിയ ശേഷം ഞാൻ കനലിലിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി അതിനകത്ത് ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തിന് നമുക്ക് കോഴിക്കറി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കോഴിയാണ്, അപ്പോൾ കോഴിയെല്ലാം അവിടെ ഉണ്ട്. ഞാനിങ്ങ് താമസം മാറിയിട്ടുണ്ടെങ്കിലും കോഴിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു കോഴി റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ 1.5 കിലോ കോഴിയിറച്ചിയുണ്ട്, ഇത് നാടൻ കോഴിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമുക്കിതിൽ അരച്ചെടുക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചക്കുരുമുളകും കാന്താരിയും ഉണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചക്കുരുമുളകും കാന്താരിയും കൂടി എടുക്കുക കേട്ടോ, ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഇവിടെ ഓവറായിട്ട് അങ്ങനെ ആർക്കും എരിവ് വേണ്ട, മീഡിയം എരിവാണ് കുട്ടികൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അളവിൽ എടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നമുക്ക് ലാസ്റ്റ് കീറി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചമുളക്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഈ വീട്ടിൽ വരുമ്പം ഫുള്ള് ട്രഡീഷണൽ ആയിട്ടുള്ള കുക്കിംഗ് ആണ് കേട്ടോ. അമ്മിക്കല്ലിലൊക്കെ അരച്ചിട്ട് പിന്നെ അടുപ്പിലൊക്കെയാണ് ഇപ്പം ഫുഡ് വയ്ക്കുന്നത്. ഇപ്പം നേരത്തെ ഇത് ഫുള്ളും മിക്സിയിലായിരുന്നു. മിക്സിയും സ്റ്റൗവും എല്ലാം മറ്റേ വീട്ടിൽ കൊണ്ടുപോയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഫുള്ള് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കുരുമുളകൊന്ന് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഫ്രഷ് കാന്താരി ആയതുകൊണ്ട് ഞാൻ എൻ്റെ തണ്ടൊന്നും കളയുന്നില്ല കേട്ടോ, അതുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4-5 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രീനിഷ് കളർ കിട്ടൂല, കളർ മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഒരുപാടൊന്നും വടി അരച്ചെടുക്കണ്ട, ചെറിയൊരു തരിതരിപ്പോടുകൂടി അരച്ചെടുത്താൽ മതി. അപ്പം നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്, ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. ഇനി കല്ലൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നമ്മൾ അരച്ച് വെച്ചിരുന്ന കറിവേപ്പിലയും കുരുമുളകും കാന്താരിയൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചേരുവകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇനി ചേർക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ല വേവാണ് നാടൻ കോഴി ആയതുകൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പകുതി വേവായപ്പോഴേക്കും അതിലേക്ക് കുറച്ച് മൊത്തത്തിലുള്ള കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് നന്നായിട്ടൊന്ന് വേകട്ടെ.
ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുക. രണ്ട് മൂന്ന് പച്ചമുളകുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞ് കൊടുക്കുന്നത്. അപ്പം തക്കാളിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിനകത്ത്. ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ച ശേഷം നമ്മുടെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയ രീതിയിൽ നമ്മളിതിനകത്തൊന്നും മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ കണ്ടേ നമ്മുടെ നല്ല നാടൻ പച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങാച്ചോറും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്കതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ നാടൻ കോഴിക്കറിയും കൂടി വെച്ചിട്ടൊന്ന് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് തേങ്ങാച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഏതിൻ്റെ കൂടെയും കപ്പേൻ്റെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തേങ്ങാച്ചോറ് പപ്പടത്തിൻ്റെ കൂടെ, ഈ കറിയൊന്നും ഇല്ലെങ്കിലും പപ്പടം കൂട്ടി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി സവാളയോ ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട് ഗ്രേവി ആക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.